വെൽക്കം ടു മൂവി മൂവിബ്രാൻ മലയാളികൾക്കേറെ പ്രിയങ്കരായ താരങ്ങളാണ് ദിലീപും ജയറാമും കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം കമർന്ന ഇരുവരും നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ അടുത്തിടെയായ ഇരുവരുടെയും ചിത്രങ്ങൾക്ക് പ്രദേശത്ര വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് താരങ്ങളുടെയും വമ്പൻ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തിറങ്ങിയ ജയറാം സിനിമകൾ പരാജയപ്പെട്ടിരുന്നു ദിലീപ് ആകട്ടെ കേസും വിവാദങ്ങളുമായി ഏതാനും വർഷങ്ങളായി താരപ്പകിട്ട് മങ്ങി നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ദിലീപിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രം നാദർശ സംവിധാനം ചെയ്ത ഈ വീടിന് നാഥൻ മാത്രമാണ് ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് മിമിക്രിയിൽ നിന്ന് ദിലീപിനെ മലയാള സിനിമയിലേക്ക് എത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആയിരുന്നു ദിലീപ് തന്നെ ഇക്കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജയറാം ഉപേക്ഷിച്ച സിനിമകൾ ചെയ്തായിരുന്നു ദിലീപിന്റെ വളർച്ചയും എന്നാൽ പിൽക്കാലത്ത് ദിലീപ് വന്നതോടെ ജയറാമിന് അവസരങ്ങൾ നഷ്ടമായെന്ന അഭിമുഖങ്ങളും ഉയർന്നിരുന്നു ഇപ്പോഴാണ് ദിലീപിനെക്കുറിച്ച് ജയറാമിൻ്റെ സിനിമാ കരിയറിലുണ്ടായ വീഴ്ചകളെക്കുറിച്ചും സംസാരിക്കുകയാണ് നിർമ്മാതാവും സംവിധായകനുമായ സമത് മംഗള ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കായിരുന്നു അദ്ദേഹം ജയറാം നല്ല ടൈമിംഗ് ഉള്ള ഫ്ലെക്സിബിളായി വേഷങ്ങൾ ചെയ്യുന്ന നടനാണ് എന്നാൽ അദ്ദേഹത്തെ മലയാള സിനിമ വേണ്ടത്ര ഗവനീക്കുകയും പ്രാധാന്യം നൽകുകയും ചെയ്തില്ല എന്നാണ് തോന്നിയിട്ടുള്ളത് അദ്ദേഹം മറ്റു മുൻനിര നടന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ചപ്പോൾ എല്ലാം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സിനിമകളൊക്കെ നല്ല രീതിയിൽ ക്ലിക്കായിട്ടുണ്ട് അദ്ദേഹം അത് തുടർന്നെങ്കിലും ഇന്ന് മലയാള സിനിമയിൽ തലയെടുപ്പോടെ നിൽക്കാമായിരുന്നു പുള്ളി ബോധപൂർവ്വം മലയാള സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായാണ് തോന്നുന്നതെന്നും സമത് മംഗടം പറഞ്ഞു ആരെങ്കിലും ഒതുക്കുന്നതാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് അങ്ങനെയാവാം എന്നും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ജയറാം അവസരങ്ങൾക്ക് വേണ്ടി ആരുടെയെങ്കിലും പുറകെ പോവുകയോ ഒന്നും ചെയ്യില്ല ഒരു ഫോക്കസ് ഇല്ലാത്ത ആളാണ് മലയാള സിനിമയിൽ ഇപ്പോൾ ഓരോ ടീമുകളാണല്ലോ ഇപ്പോഴത്തെ സംവിധായകർക്കായാലും താരങ്ങൾക്കായാലും ഒരു ടീമുണ്ട് അതിലുള്ളവർക്ക് പടങ്ങൾ കിട്ടും അങ്ങനെയുള്ള ടീമുകളുടെ സിനിമകളാണ് ഇപ്പോഴുള്ളത് അങ്ങനെ ഒരു ടീം ഉണ്ടാക്കുന്നതിൽ ജയറാം പരാജയപ്പെട്ടെന്നതാണ് വീഴ്ചയ്ക്ക് കാരണം ദിലീപ് ഒരു സൂത്രശാലിയാണ് അദ്ദേഹത്തിൽ പിടിച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം സ്ക്രിപ്റ്റിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ആ സിനിമ വിജയിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അതിൽ ചേർത്ത് അത് എടുക്കും ദിലീപ് അതാണ് ദിലീപിന്റെ ചിത്രങ്ങളിലൊന്നും പരാജയപ്പെടാതിരുന്നത് ആ ടീം ഉണ്ടാക്കാൻ ദിലീപിന് കഴിഞ്ഞു പ്രൊഡക്ഷൻ ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും മാർക്കറ്റിംഗ് ആയാലും എല്ലാത്തിലും സംവിധാനം ഉണ്ടായിരുന്നു അതിലൂടെയാണ് ദിലീപ് വിജയിച്ചത് ദിലീപ് പോയ ക്യാപ്പിൽ കയറിക്കൂടാൻ നിരവധി പേരുണ്ട് ദിലീപിന്റെ സിനിമകളില്ലാതായത് വലിയ നഷ്ടമാണ് ദിലീപിനെ കണ്ടു പഠിച്ചിരുന്നെങ്കിൽ ജയറാമൻ ഇപ്പോഴും പിടിച്ചു നിൽക്കാമായിരുന്നു ജയറാം നല്ലൊരു നടനാണ് മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയില്ല അദ്ദേഹം തിരിച്ചുവരുമെന്നും സമത് മംഗളം പറഞ്ഞു ദിലീപിന്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങൾ പെട്ടെന്നന്നെ അവസാനിക്കുമെന്ന് കരുതുന്നു എന്നാണ് അഭിമുഖത്തിൽ സമദ് മംഗട പറയുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് ഈ സമയത്ത് പ്രത്യേക അഭിപ്രായം പറയാനില്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതിനാൽ അതിൽ അഭിപ്രായം പറഞ്ഞത് ശരിയല്ലെന്നും സമദ് മംഗട പറയുന്നു നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും നടക്കുന്നുണ്ട് വളരെ ഉന്നതരായ പല ആളുകളും അല്ലെങ്കിൽ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ആളുകൾ ഉൾപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ദിലീപിന്റെ ഈ വിഷയത്തിൽ മാത്രം മാധ്യമങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് കോടതിയിൽ ഇന്ന് വിചാരണയാണ് ദിലീപ് അവിടെ പോയി ഇവിടെ പോയി എന്നിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതിജീവിതയുടെ വക്കീൽ ഇങ്ങനെ പറഞ്ഞു എന്ന് തുടങ്ങിയ സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളുടെ ഒന്നാം പേജിൽ നിരന്തരം ഇങ്ങനെ കൊടുക്കുകയാണ് എന്നും സമ്മത് മംഗടം പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക